സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി ബലാത്സംഗ കുറ്റത്തിന് FIR രജിസ്റ്റർ ചെയ്യപ്പെട്ട് പ്രതിയാകുമ്പോൾ ഏത് പാതാളത്തിൽ ഒളിച്ചാലും ബിനോയ് കോടിയേരിയെ തൂക്കിയെടുത്ത് അകത്തിടാൻ തയ്യാറായി തന്നെയാണ് മുംബൈ പോലീസ് മുന്നോട്ട് പോകുന്നത്. അതിന് കാരണമാകുന്നത് ഒഷുവാര പോലീസ് സ്റ്റേഷനിൽ, അവിടെയാണ് FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ആ FIR പ്രകാരം ഈ പരാതിക്കാരി ബലാത്സംഗത്തിന് പരാതി നൽകിയിട്ടുള്ള സ്ത്രീയുടെ കണ്ണീരലിയിക്കുന്ന മൊഴി, ആ മൊഴിയിൽ അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തെളിവുകളിൽ ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ് മുംബൈ പോലീസ്, ഒഷുവാര പോലീസ്. FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ സാധാരണഗതിയിലെ ഒരു റേപ്പ് കേസ്, ഒരു ബലാത്സംഗ കേസ് എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു മുംബൈ പോലീസ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. അവർക്കിതിന്റെ ഗ്രേവിറ്റി എത്രയാണെന്ന് അറിയില്ലായിരുന്നു. കാരണം മുംബൈയാണ് സ്ഥലം. ആയിരക്കണക്കിന് 10,000-കണക്കിന് ബലാത്സംഗ കേസുകളിൽ അപ്രസക്തമായി പോകുന്ന FIR-കളുടെ കൂട്ടത്തിലേക്ക് മറ്റൊരു FIR എന്നുള്ള തലത്തിലായിരുന്നു ഈ ഒഷിവാര പോലീസ് സ്റ്റേഷൻ, മുംബൈ പോലീസ് സ്റ്റേഷൻ അവിടുത്തെ FIR രജിസ്റ്റർ ചെയ്യുക, ഈ പരാതി ആദ്യം കേൾക്കുന്ന പോലീസുകാരുടെ മാനസികാവസ്ഥ. മുംബൈ തെരുവുകളിൽ രാപ്പകൽ ബലാത്സംഗത്തിന്റെ എണ്ണം നടക്കുന്നു, അതിന്റെ അധോലോക രീതികളിലെ കറുത്ത അധ്യായമായി ബലാത്സംഗം മാറുന്നു എന്നുള്ള വിമർശനം ശക്തമായി നിലനിൽക്കുമ്പോൾ അവിടുത്തെ പോലീസിന് അത്തരത്തിൽ എണ്ണങ്ങളിൽ ഒന്ന് ആ രീതിയായിരുന്നു. പക്ഷേ ആ യുവതിയുടെ പരാതി നൽകിയ യുവതിയുടെ ആവർത്തിച്ചുള്ള നിലപാടുകൾ, ആവർത്തിച്ച് തല ഉയർത്തിക്കൊണ്ട് തന്റെ സ്ത്രീത്വത്തെയും മാതൃത്വത്തെയും സംരക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടത്തിന്റെ ഉദാഹരണമായി ഈ പരാതികൾ മാറുമ്പോൾ ആദ്യം സംശയിച്ചിരുന്ന മുംബൈയിലെ ഒഷിവാര പോലീസ് സ്റ്റേഷനിലെ പോലീസ്, മുംബൈ പോലീസ് ആ തെളിവുകളുടെ കണ്ണികൾ ഇഴക്കി ചേർക്കാൻ വേണ്ടിയാണ് പിന്നെ മുന്നോട്ട് പോയത്. ആ യുവതിയുടെ മൊഴി എടുക്കുമ്പോൾ, അവരുടെ തെളിവുകൾ അവർ സമർപ്പിക്കുമ്പോൾ, അവരുടെ കണ്ണുനീരിൽ കുതിർന്ന മാതൃത്വത്തിന് വേണ്ടി അതിൻ്റെ അഭിമാനം സംരക്ഷിക്കുന്ന തലത്തിലേക്ക് ആ പരാതിക്കാരിയുടെ കണ്ണുനീർ, ആ കണ്ണുനീരിൻ്റെ ചൂട്, ആ ചുടു കണ്ണുനീർ അതിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നു, വിറങ്ങലിച്ച് നിൽക്കുന്നു മുംബൈ പോലീസ്. നിരവധി ബലാത്സംഗ പരാതികൾ കണ്ട മുംബൈയിലെ ഒഷിവാര പോലീസ് അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ, ആ സ്ത്രീയുടെ പരാതി രജിസ്റ്റർ ചെയ്യുമ്പോൾ പീഡന കഥകളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു സ്ത്രീയെ എത്രമാത്രം മാനസികമായി പീഡിപ്പിക്കാം, ഒരു സ്ത്രീയെ എത്രമാത്രം മാനസികമായി അപഹസിക്കാം, ഒരു സ്ത്രീയെ എത്രമാത്രം മാനസികമായി തകർക്കാം, തന്റെ ഇംഗിതത്തിന് വഴങ്ങാത്ത ഒരു വേട്ടക്കാരന്റെ മുന്നിൽ ഒരു മാൻപേടയെ പോലെ നിൽക്കുന്ന ഒരു സ്ത്രീയല്ല ഒഷിവാര പോലീസ്, മുംബൈ പോലീസ് കണ്ടത് ഈ ബലാത്സംഗ പരാതി നൽകിയ സ്ത്രീയിൽ. മാതൃത്വത്തിന് വേണ്ടി, ഗർഭപാത്രത്തിലെ അതിൻ്റെ അഭിമാനത്തിന് വേണ്ടി, ആ ഗർഭപാത്രത്തിൽ വളർന്ന തൻ്റെ കുഞ്ഞിൻ്റെ അവകാശത്തിന് വേണ്ടി, ആ കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള പോരാട്ടത്തിൻ്റെ മറ്റൊരു നേർചിത്രമാവുകയാണ് ബിനോയ് കോടിയേരിക്കെതിരായുള്ള ബലാത്സംഗ പരാതി. അവർ അക്കമിട്ടു നിരത്തി എന്നാണ് ബിനോയ് കോടിയേരി കണ്ടത്, എന്നാണ് ബിനോയ് കോടിയേരി പരിചയപ്പെട്ടത്. ബിനോയ് കോടിയേരി തൻ്റെ മനസ്സിലേക്ക്, ബിനോയ് കോടിയേരിയെ ചേക്കേറേണ്ട ഇടവേളകളിലേക്ക് പ്രലോഭനത്തിൻ്റെയും വാഗ്ദാനങ്ങളുടെയും പെരുമഴ കോരിച്ചൊരിയിച്ച് ബിനോയ് കോടിയേരി ഇടപെട്ടത് ഏതൊക്കെയാണ്? ഗൾഫിലെ ഡാൻസ് ബാറുകളിൽ അരണ്ട വെളിച്ചത്തിൽ അവിടെ ആ ആസ്വാദ്യത, അരണ്ട വെളിച്ചത്തിൻ്റെയും സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും അർത്ഥനഗ്ന നൃത്തത്തിൻ്റെയും ലഹരി ആസ്വദിക്കാൻ എത്തുന്ന ബിനോയ് കോടിയേരി, സാധാരണ ഒരു ബിസിനസ്സുകാരൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാനത്തെ, ഇന്ത്യ മഹാരാജ്യത്തെ, ഒരു സംസ്ഥാനത്തെ കയ്യിലിട്ടമ്മാനമാടുന്ന ഒരു പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി, ദേശീയ തലത്തിൽ CPM എന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആശയവും ജീവനും നൽകുന്ന വ്യക്തികളിൽ ഒരാൾ, മാത്രവുമല്ല ഒരു സംസ്ഥാനം ഭരിക്കുന്ന പോലീസ് മന്ത്രി, ആ പോലീസ് മന്ത്രിയുടെ ഓമനപുത്രൻ, ആ രീതിയിലാണ് ബിനോയ് കോടിയേരി എത്തുന്നത്. അരണ്ട വെളിച്ചത്തിൽ മുന്തി നുരയുന്ന ലഹരിയുടെ താളത്തിൽ, സംഗീതത്തിന്റെ താളത്തിൽ, അർത്ഥനഗ്ന മേനിയഴകുകളിൽ വർണ്ണ വെളിച്ചങ്ങൾ വീണ് വിളമ്പി അവിടെ നൃത്തത്തിന്റെ ചുവടുകളിലേക്ക് ലഹരി പിടിപ്പിക്കുന്ന ഹരമായി സംഗീതവും താളവും മുഴങ്ങുമ്പോൾ അവിടേക്ക് എത്തിയ ഈ ബിസിനസ്സുകാരൻ, ആ ബിസിനസ്സുകാരൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ മകനാണ്. അവൻ പിന്നാലെ നടക്കുന്നു, ചേക്കേറുന്നു, കൂടെ കൂടുന്നു. ഒടുവിൽ തന്നെ വിശ്വാസത്തിലെടുക്കാൻ തൻ്റെ വൃദ്ധമാതാവിനെ വരെ ആ വാഗ്ദാനങ്ങൾ നൽകി മോഹിപ്പിക്കുന്നു, വിവാഹ വാഗ്ദാനം നൽകുന്നു. എന്തെല്ലാം പ്രലോഭനങ്ങൾ! ആ പ്രലോഭനങ്ങളുടെ ഓരോ തെളിവുകളും ഈ പരാതിക്കാരി, ബലാത്സംഗ പരാതിക്കാരി, മുംബൈ പോലീസിനെ, ഒഷിവാര പോലീസിന് മുന്നിൽ കണ്ണുനീരിൽ കുതിർന്ന് ഇടറിയ കണ്ഠത്തോടെ വിവരിക്കുമ്പോൾ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു മുംബൈയിലെ പോലീസ്. ആ സ്റ്റേറ്റ്മെന്റ് ആ തരത്തിലാണ്.
ആ സ്റ്റേറ്റ്മെന്റ് ഈ യുവതിയുടെ കണ്ണുനീരിന്റെ നനവുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ഒരുപക്ഷെ നിയമത്തിന്റെ വഴികളിലേക്ക് കിഴകീറി പരിശോധിക്കപ്പെട്ടേക്കാം. ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന ക്രിമിനൽ അഭിഭാഷകർ അതിനെ ക്രോസ് എക്സാമിനിൽ കൂടെ ഖണ്ഡിച്ചേക്കാം. പക്ഷേ വിധി എന്ന് പറയുന്നതൊന്നുണ്ട്, പ്രകൃതി എന്ന് പറയുന്നതൊന്നുണ്ട്. അത് ഒരു സ്ത്രീയുടെ മാതൃത്വത്തിന്റെ കണ്ണുനീരിൽ നനഞ്ഞ അക്ഷരത്താളുകളാണ് ഈ എഫ് ഐ എസിൽ ഉള്ളത്, ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ ഉള്ളത്, യുവതിയുടെ മൊഴിയിലുള്ളത്. അത് മോഹന വാഗ്ദാനങ്ങളുടേതാണ്, വഞ്ചനയുടേതാണ്, ബലാത്സംഗത്തിൻ്റെതാണ്, മാംസത്തിൽ അത്യാർത്തി പൂണ്ടിറങ്ങിത്തിരിക്കുന്ന ഒരു വരേണ്യ വർഗത്തിന്റെ അധികാര ഇടനാഴികകളിലെ അപ്പോസ്തൽമാരാകുന്ന യുവാക്കളുടെ ഹരം പിടിപ്പിക്കുന്ന വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിയുടെ ഇഴയംശങ്ങൾ ഉണ്ട് ആ യുവതിയുടെ വാക്കുകളിൽ. ആ തരത്തിലാണ് മൊഴി പോകുന്നത്. 2009 മുതൽ ഏതു തരത്തിലാണ് വാഗ്ദാനങ്ങളുമായി ഇറങ്ങിത്തിരിച്ചത്? തന്റെ കുടുംബത്തെ ഏതു തരത്തിലാണ് വിശ്വാസത്തിലെടുത്തത്? ഒടുവിൽ ഒരു മുംബൈയിലെയും ബീഹാറിലെയും ഒക്കെ ഗ്രാമഗ്രാമാന്തരങ്ങളിലെ ജീവിതം അനുഭവിച്ചറിഞ്ഞ് ഒരു നേരത്തെ ഭക്ഷണത്തിനായി ഏറ്റവും മികച്ചൊരു വസ്ത്രധാരണത്തിന് ഉടുതുണിക്ക് വേണ്ടി ബീഹാറിന്റെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന് ഗൾഫിലെ ഡാൻസ് ബാറുകളിലേക്ക് പറിച്ചു നിറപ്പെട്ട അസാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഈ പെൺകുട്ടിയുടെ മാനാഭിമാനത്തിന് വഞ്ചനയുടെ സ്വരത്തിൽ വില പറഞ്ഞ ബിനീഷ് കൊടിയേരി, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ മകൻ, CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ, ഒടുവിൽ ആ പാവം പെൺകുട്ടി അവളുടെ താളം, ജീവിതത്തിന്റെ താളം ഇവനിലേക്ക് കണ്ടെത്തി, ബിനോയ് കൊടിയേരിയിലേക്ക് കണ്ടെത്തി. അങ്ങനെ ജോലി ഉപേക്ഷിക്കുന്നു, ഫ്ളാറ്റിലേക്ക് വരുന്നു, ഹോട്ടലുകളിലേക്ക് പോകുന്നു. അത് ആ ഇടവേളകളിൽ ഇവർ സഞ്ചരിച്ച ഹോട്ടലുകളുടെ പേര്, അതിന്റെ നാൾ വഴികൾ, അതിന്റെ ടൈം കോഡ് അടക്കം യുവതി പറഞ്ഞിരിക്കുകയാണ് മുംബൈ പോലീസിൽ, ഒഷിവാര പോലീസിൽ മൊഴികൾ, ആ മൊഴികൾക്ക് അടിസ്ഥാനമായ തെളിവുകളായി. അതിനുശേഷം ഈ ലോകത്ത് ഒരേ ഒരു സുന്ദരി നീ മാത്രമാണെന്നും ഈ ലോകത്ത് എനിക്ക് വിശ്വസിക്കാൻ, എന്നെ വിശ്വസിക്കാൻ അടുത്തൊരു ഇണ നീ മാത്രമാണെന്നും ഈ പരാതിക്കാരിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് താലിച്ചരടിന്റെ ഒരു ഇറ്റു നേർമയിലേക്ക് ഒതുക്കി തീർക്കേണ്ടതല്ല ജീവിതമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ആ പാവം ഡാൻസ് പെൺകുട്ടിയെ, ബാർ ഡാൻസ് പെൺകുട്ടിയെ വഴിതെറ്റിച്ച് അവിടെ അവളുടെ ശരീര സൗന്ദര്യം ആസ്വദിച്ച നുണഞ്ഞ ഈ കൊടിയ കശ്മലൻ, ആ കശ്മലന്റെ മാനസിക വ്യാപാരം ഈ പെൺകുട്ടി ഒഷിവാര പോലീസിന് പരാതിയായി നൽകിയിരിക്കുകയാണ് മൊഴികളിൽ കൂടെ. അങ്ങനെ ഒരു മകൻ ജനിക്കുന്നു, ആ മകന്റെ പിതൃത്വത്തിന് വേണ്ടി അവൾ നടത്തുന്ന യുദ്ധമാണ് ഈ പരാതി. അപ്പോൾ ഒരു ബലാത്സംഗ കേസ് എന്നുള്ളതിനപ്പുറത്തേക്ക് വ്യാവസായിക ഉടമ എന്നുള്ള തരത്തിലേക്ക് പരിചയപ്പെടുത്തുക, കേരളത്തിന്റെ ഒരു ആഭ്യന്തരമന്ത്രിയുടെ മകൻ എന്ന് പരിചയപ്പെടുത്തുക, ഒരു രാജ്യത്തിന്റെ ദേശീയ പാർട്ടിയുടെ തലത്തൊട്ടപ്പന്മാരിൽ ഒരാൾ എന്ന് പരിചയപ്പെടുത്തുക, ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തുന്ന തരത്തിലേക്ക് മിന്നിമറയുന്ന തിളക്കമുള്ള വേഷവിധാനങ്ങളോടുകൂടി അത്യന്താധുനിക സംവിധാനങ്ങളുള്ള കാറിൽ വന്നിറങ്ങുക, കാലിന്മേൽ കാലിട്ട് അരണ്ട വെളിച്ചത്തിലേക്കിരുന്ന് മധുരം നുണയുക, ഇതൊക്കെയാണ് ഈ ആഭാസന്റെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്ന മൊഴിയിൽ പറയുന്നത്. വീണുപോയി താൻ ഇന്ന് തന്റെ സ്ത്രീത്വത്തിന് വേണ്ടി, മാതൃത്വത്തിന് വേണ്ടി, ഗർഭപാത്രത്തിലെ അവകാശത്തിന് വേണ്ടി, മകന്റെ പിതൃത്വത്തിന് വേണ്ടി ഞാൻ നടത്തുന്ന പോരാട്ടം ഏതെങ്കിലും ലക്ഷക്കണക്കിന് രൂപയുടെ കണക്ക് പറഞ്ഞുള്ള ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടിയല്ല എന്ന് ആ സ്ത്രീ പറയുന്നു, ആ പരാതിക്കാരി പറയുന്നു. അവർക്ക് വേണ്ടത് കോടികളല്ല, തന്റെ മകന്റെ പിതൃത്വമാണ്. അവനൊരു ബാസ്റ്റാർഡ് എന്നറിയപ്പെടാൻ അവർ ഉപയോഗിച്ച വാക്ക് ആ തരത്തിലെന്നാണ് മുംബൈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ലോക്കൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. I don't want to be my son to be a bastard എന്ന് എഴുതി എന്ന് സബ് ഹെഡിങ്സ് വരുന്നു ടാബ്ലോയിഡ് പേപ്പറുകളിൽ. അങ്ങനെ ഒരു ബാസ്റ്റാർഡ് ആകാൻ എന്റെ മകനെ ഞാൻ അനുവദിക്കില്ല, അവന്റെ അച്ഛനെ ഞാൻ കണ്ടെത്തും, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും, പണത്തിനു വേണ്ടിയല്ല, എന്റെ ഗർഭപാത്രത്തിന്റെ, എന്റെ മാതൃത്വത്തിന്റെ നീതിക്കു വേണ്ടി, നിയതിക്കു വേണ്ടി, ധർമ്മത്തിനു വേണ്ടി ആ പോരാട്ടമാണ് ഈ യുവതി കുറിക്കുന്നത്. അവരുടെ മൊഴി ആ തരത്തിൽ കണ്ണുനീർ കൊഴിഞ്ഞ മൊഴിയായി ഒഷിവാര പോലീസിലെ പോലീസുകാർ രേഖപ്പെടുത്തുമ്പോൾ അത് മുംബൈയിലെ ഇരുണ്ട ഇടനാഴികകളിൽ രാത്രിയുടെ അന്തിയാമങ്ങളിൽ പിടഞ്ഞു വീഴുന്ന പെണ്ണിന്റെ മാനാഭിമാനങ്ങളിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട ബലാത്സംഗ കേസ് ആക്കില്ല എന്നവർ പ്രതിജ്ഞയെടുക്കുന്നു. ആ ടീം ഇന്ന് കണ്ണൂരിലുണ്ട്, മുംബൈയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ. ഏത് പാർട്ടി ഗ്രാമത്തിന്റെ കോട്ടക്കൊത്തളങ്ങളിൽ ഒളിച്ചിരുന്നാലും, ചെങ്കൊടിയുടെ മറവിൽ ഒളിച്ചിരുന്നാലും, ഞങ്ങൾ ബിനോയ് കൊടിയേരി എന്ന ഈ ആഭാസനെ പിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന പ്രതിജ്ഞയുമായി കണ്ണൂരിൽ നിന്നുള്ള മുംബൈ പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം കണ്ണൂരിന്റെ നേർത്ത ഇടങ്ങളിൽ പോലും സൂക്ഷ്മ ദർശനവുമായി ഇരിക്കുകയാണ്. ഈ വേട്ടക്കാരനെ പിടിച്ചുകെട്ടാൻ, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ, മാതൃത്വത്തിന്, മാതൃത്വം ആവശ്യപ്പെടുന്ന പിതൃത്വത്തിന് നേർരേഖയുണ്ടാക്കാൻ,
ആ തരത്തിലാണ് മുംബൈ പോലീസും ഒഷിവാര പോലീസും ഈ ബലാത്സംഗ പരാതിയെ വിധി എഴുതുന്നതും കാണുന്നതും.